ആ കുഞ്ഞിനെ സംബന്ധിച്ച് അത്രമാത്രം ഭീകരമായ കാര്യമാണ്. പക്ഷേ എനിക്കത് ചെയ്യുന്ന ആളോടും സഹതാപമാണ്. ആളുകൾ മനുഷ്യരുടെ രൂപത്തിൽ ജീവിക്കുകയും മൃഗങ്ങളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്ന അവസ്ഥ അത് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല, ലോകം മുഴുവനും. അതൊരു ബോധപൂർവമായ പ്രവൃത്തിയാണെങ്കിൽ അവർക്കറിയാം എപ്പോൾ, എവിടെ, എങ്ങനെ, എന്ത് എന്നെല്ലാം, അല്ലേ? ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ആളുകൾ ബോധത്തോടെ ജീവിക്കാൻ പഠിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം കുറയും. I had a question about sexual appetite. I think for men, it's almost that compulsive, the compulsive nature that we have adopted. And I'm wondering whether or not if one becomes more spiritual, their sexual appetite also becomes not so much a compulsive appetite. See. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും ബോധപൂർവമാക്കാൻ നിങ്ങൾക്ക് തന്നെ ശേഷിയുണ്ട്, ലൈംഗികത ഉൾപ്പെടെ. അതിനെയും നിങ്ങൾക്ക് ഒരു ബോധപൂർവമായ പ്രവൃത്തിയാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അതൊരു ബോധപൂർവമായ പ്രവൃത്തിയാവുന്നത് മുതൽ പിന്നെ അതിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ കഴിയില്ല. പിന്നെ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു നിർബന്ധിത പ്രേരണയാൽ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, അല്ലേ? എല്ലാം നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. നിങ്ങൾ ഒന്നിലേക്കും വലിച്ചെടുക്കപ്പെടുന്നില്ല. കാര്യങ്ങൾ ബോധപൂർവമല്ല നടക്കുന്നതെങ്കിൽ എത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ബോധപൂർവമായ പ്രവൃത്തിയാണെങ്കിൽ അവർക്കറിയാം എപ്പോൾ, എവിടെ, എങ്ങനെ, എന്ത് എന്നെല്ലാം, അല്ലേ? നോക്കൂ, എത്രമാത്രം ലൈംഗിക പീഡനങ്ങളാണ് ദിവസവും നടക്കുന്നത്. നിങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല. അതൊരിക്കലും സ്വാഭാവികമായ ഒരു കാര്യമല്ല, ആണോ? അത് മാനുഷികമാണെന്ന് മാത്രമല്ല, അത് മൃഗീയമെന്ന് പോലും പറയാൻ പറ്റില്ല, അതിലും താഴെയാണ്. അത് അത്രമാത്രം ബോധമില്ലാത്തൊരു പ്രവൃത്തിയായതിനാൽ, ശരിയാണ്, ആ കുഞ്ഞിനെ സംബന്ധിച്ച് അത്രമാത്രം ഭീകരമായ കാര്യമാണ്. പക്ഷേ എനിക്കത് ചെയ്യുന്ന ആളോടും സഹതാപമാണ്. കാരണം അയാൾ എത്രമാത്രമാണ് തരം താണിരിക്കുന്നത്, എത്രമാത്രം അബോധത്തിലായിരിക്കണം അയാൾ ജീവിക്കുന്നത്. ഇതുപോലെ ഒരു കൃത്യം ചെയ്യാൻ എത്രമാത്രം നിർബന്ധിതമായ പ്രേരണകൾ അയാളെ കീഴ്പ്പെടുത്തിയിരിക്കണം, അല്ലേ? കാരണം ബോധപൂർവമായ ഒരു പ്രക്രിയയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ആളുകൾ ബോധത്തോടെ ജീവിക്കാൻ പഠിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം കുറയും. അവരൊന്നും അമിതമായ ലൈംഗിക ആസക്തി കൊണ്ട് ചെയ്യുന്നതല്ല. അവർക്ക് ലൈംഗികത അപ്രാപ്യമായതുകൊണ്ടുമല്ല. അതിന് കാരണം എന്തെങ്കിലും ചെയ്യാനുള്ള അവരുടെ അബോധപൂർവമായ നിർബന്ധിത പ്രേരണയാണ്. അത് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല, ലോകം മുഴുവനും. എല്ലായിടത്തുമുണ്ട്. പോയ കാലത്തെ കാര്യമല്ല, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. പണ്ടത്തേതിനേക്കാൾ ഇപ്പോൾ ആണ് കൂടുതലായി ഇത് കണ്ടുവരുന്നത്. എങ്കിലും മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു. ആളുകൾ മനുഷ്യരുടെ രൂപത്തിൽ ജീവിക്കുകയും മൃഗങ്ങളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്ന അവസ്ഥ. മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണിവ. മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു ബോധപൂർവമായ ജീവിത രീതി ഉണ്ടായി വരണം. അല്ലാതെ അബോധപരമായ ഒരു പ്രേരണയാൽ അല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചെയ്യുന്ന പ്രവൃത്തി ബോധപൂർവമായി കഴിഞ്ഞാൽ അത് എത്ര അളവിലാണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് വേണമോ വേണ്ടയോ എന്നും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും.